നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. CPI അടക്കമുള്ള ഘടകകക്ഷി നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകളിൽ ഇടം നൽകാത്തത് LDFൽ അതൃപ്തി. എന്നാൽ പ്രചരണത്തെ മറ്റു കക്ഷികളെ മാറ്റി നിർത്തിയുള്ള CPMന്റെ പ്രചരണത്തിൽ അസ്വസ്ഥത ഉടലെടുത്തിരിക്കുകയാണ്. മുതിർന്ന നേതാവ് VS അച്യുതാനന്ദന് പ്രചരണ പരിപാടിയിൽ നിന്ന് പ്രാതിനിധ്യം കൊടുക്കാഞ്ഞതിൽ പാർട്ടിക്കകത്തു നിന്ന് തന്നെ പ്രതിഷേധമുയർന്നിരുന്നു. CPMന്റെ പ്രചരണ ബോർഡുകളിൽ ഏതൊക്കെ നേതാക്കളെ ഉൾപ്പെടുത്തണമെന്ന് ആ പാർട്ടിക്ക് തീരുമാനിക്കാം. എന്നാൽ LDFന്റെ പേരിലുള്ള ബോർഡുകളിൽ ഇടതുപക്ഷത്തെ പ്രമുഖ നേതാക്കളുടെ ചിത്രം ഉൾപ്പെടുത്താത്തത് CPM കാണിക്കുന്ന ധിക്കാരമാണെന്നാണ് ഘടകകക്ഷി നേതാക്കളുടെ ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPM നേതാവ് കോടിയേരിയുടെയും മാത്രമാണ് ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നത്. മാധ്യമപ്രവർത്തകരാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും മാത്രം ചിത്രം ഉൾപ്പെടുത്തിയാൽ മതിയെന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. എന്നാൽ ഇത്തരത്തിലുള്ള തീരുമാനത്തിൽ ഒരറിവുമില്ലെന്നാണ് പാർട്ടി ഘടകകക്ഷികൾ വ്യക്തമാക്കുന്നത്. സീറ്റുകൾ മുഴുവൻ CPIയും CPMഉം മാത്രമായി എടുത്തതിൽ തന്നെ മറ്റു ഘടകകക്ഷികൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. UDFൽ നിന്നും ചാടിയ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിക്ക് പോലും വെറും കാഴ്ചക്കാരാകേണ്ടി വന്നതാണ് എടുത്തു പറയേണ്ട ഒന്ന്. ഇത്തവണത്തെ കനത്ത തിരിച്ചടിയുടെ സർവേ ഫലങ്ങളിലെ റിപ്പോർട്ട് അതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ ഏറ്റെടുക്കുമെന്നാണ് ഘടകകക്ഷികളുടെ നിലപാട്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.